हाय फ्रेंड्स या फिनी वेलकम टू मई ब्लॉग या सीशल्सिले विक्टोरिया पोर्ट इन या यात्रा सीशल्सिले तन्ने प्राले लाडिक ऐलैंड वाले मनोहर ऐलैंड नमुक नाम ऐलैंड विशेष का लाडिके नाम फेरी आ फेरी विशेष नमक एल वीडियो इष्टा शेयर अब चानल सब्सक्राइब मरक माहेले विक्टोरिया पोर्टिल नमुक प्राले फेरी सर्वीस ली का बोटल नाम यात्रा कैटकोस कंपनी बोटाणी ई का कटिड़ी कैटकोसी ऑफी स्थित इवे नमुक टिकट बुक साधी अब ऑनल बुक साधी बोटि कैरान निक नींद निर का शिक्षा और फ्लैट सर्वीसलैन चेक इन संविधान अब इवे कोविड 19 पश्चात कई पूर्ण सानिटेज़ बोटि प्रवेशिपी कैटकोस कंपनी ऑपरेट बोटा ई का फेरी सर्वीस ई बोटि मूं तरह सीटिंग फेसिलिटी क्रमीक इन नाम का इकोनॉमिक क्लास इत पूर्ण शीतक संविधान नाम प्रीमियम लॉन्च अब ई बोटि मिलते नील नाम यात्रा ई प्रीमियम लॉन्चल मूदाम फेसिलिटी बिजनेस क्लास बोट पुप मे नमक टी वी नमें फ्लैट सर्वीसल का सेफ्टी मेषरमेंटे प्रोपर अवेरन नमुक तरू यावसान वीडियो पर इंडियन ओशन ट्यूना लिमिटेड कंपनी इधर इवड़े ऐटो वाली ट्यूना प्रोसेसिंग फैक्टरी नामि दृश्य का सीशेल्स मेन पोर्ट ई वैलिए पोर्टल इवे वर पासेंजर क्रूज शिप अब वैलिए वैलिए कंटेनर टैंकर वन अड़क ई का सेंट एन आइलैंड सीशेल्स वलिपत्तिल एट्टाम स्थानत्तुल ई आइलैंड मोत्तत्तिलुल्ल विस्तीर्णम 2.5 किलोमीटर सेंट एन मरीन नेशनल पार्क इवडेयाण स्थिति चेय्युन्नत 1742 ई आइलैंड फ्रेंच संचारिकल कंडुपिडिच्चत इप्पोल इवडे उल्लत होटलुकलुम रेस्टोरंटुकलुम आण अतुपोले तन्ने चेरिय ओरु 40 पेर अडंगुन्न ओरु विलेजुम इवडे स्थिति चेय्युन्नुण्ट ईर बोट यात्रू नाम पलू वाई पलर पर कड़ल यात्रे शोटियां साधी नम्बे मनसल ई यात्र ईर बोट यात्र टिकट चार्जे पर रु तर इवरवते टिकट चार्ज क्लासीफाई और कैटगरी इवड़े लोकल रेसीडेंस अब इवे वर्क वर्क पेरमिट सें चार्जा अब पुत सचार चार्जा ऐसम लोकल आल्क चार्जिल 25% कूड़ल लोकल आल्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 
ഏകദേശം നാട്ടിലെ 3500 രൂപയോളം വരും അതുപോലെ തന്നെ പ്രീമിയം ക്ലാസ്സിലാണെങ്കിൽ 500 റുപ്പീസ് ആണ് ഇവിടുത്തെ സീഷൽ റുപ്പീസ് ആണ് ഞാൻ ഈ പറയുന്നത് 500 റുപ്പീസ് ആണ് ടു വേ ചാർജ് എക്കണോമി ക്ലാസ്സിനാണെങ്കിൽ 400 റുപ്പീസ് ആണ് ടു വേ ചാർജ് ഏകദേശം സഞ്ചാരികൾക്കാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഏകദേശം ഇതിൽ നിന്നൊരു 25% കൂടുതലാണ് അവർ ചാർജ് ഈടാക്കുന്നത് എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഈ ബോട്ടിലെ കോക്ക്പിറ്റ് നമുക്ക് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒന്ന് കാണാം
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബോട്ടിന്റെ കോക്ക്പിറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ബോട്ട് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് കാണാം. നമ്മളിപ്പോൾ പോകുന്ന ഈ ബോട്ടിൻ്റെ വലിപ്പം 36 മീറ്ററാണ്. ഇത് ഹൈ സ്പീഡ് കറ്റാമരൻ ഇനത്തിൽപ്പെട്ട ബോട്ടാണ്. ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി 400 സീറ്റുകളാണ്. ഈ ബോട്ടിൻ്റെ മാക്സിമം സ്പീഡ് 26.5 നോട്ടിക്കൽ മൈലാണ്. മാഹിയിൽ നിന്നും പ്രാലിലെത്താൻ ഏകദേശം 1 മണിക്കൂറാണ് ഈ ബോട്ട് എടുക്കുന്നത്. ഇത്രയും വലിയ ഈ ബോട്ട് നിയന്ത്രിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ക്യാപ്റ്റൻ്റെ കയ്യിലുള്ള ചെറിയ ജോയിസ്റ്റിക് ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഈ ക്യാബിനിൽ ഉള്ളത് 2 ക്യാപ്റ്റന്മാരും ഒരു ചീഫ് എഞ്ചിനീയറുമാണ്. ഇവരാണ് ഈ ബോട്ടിൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ചും അതുപോലെ തന്നെ റഡാറിൽ വരുന്ന സിഗ്നലുകളും അനലൈസ് ചെയ്യുന്നത്. ഈ ബോട്ടിൻ്റെ ഫസ്റ്റ് ഓഫീസറാണ് ഈ കാണുന്നത്, ക്യാപ്റ്റൻ പയറ്റ്. അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ ചീഫ് എഞ്ചിനീയറാണ് മിസ്റ്റർ പോളി. ഇതാണ് സെക്കൻഡ് ക്യാപ്റ്റൻ മിസ്റ്റർ മാരിയറ്റ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന 2 ഐലൻഡുകളാണ് നമ്മുടെ മുൻപിൽ കാണുന്നത്. അതിൽ വലുതായി കാണുന്നത് പ്രാലയും അതിൽ ചെറുതായി കാണുന്നത് ലാഡിക് എന്ന് പറഞ്ഞ ഐലൻഡാണ്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പ്രാലെ എന്ന് പറഞ്ഞ ഐലൻഡിലേക്കാണ്. ഈ ഐലൻഡാണ് സീഷെൽസിലെ ഏറ്റവും വലിയ 2-ാമത്തെ ഐലൻഡ്. ഈ ഐലൻഡിൻ്റെ ഏകദേശ വിസ്തീർണം 38 കിലോമീറ്ററാണ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 8,000 ആണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഈ ദ്വീപ് അറിയപ്പെട്ടിരുന്നത് പാം ഐലൻഡ് എന്നാണ്. ഈ പേര് നൽകിയത് ഫ്രഞ്ച് സഞ്ചാരികളാണ്. അതിനുശേഷം ഈ ദ്വീപിൻ്റെ പേര് 1768 ഡ്യൂക്ക് ഡി പ്രാലെ എന്നാക്കി മാറ്റി. ഒരു കാലത്ത് ഈ ദ്വീപ് കടൽക്കൊള്ളക്കാരുടെ ഇഷ്ടകേന്ദ്രമായിരുന്നു. ഇന്ന് ഈ ദ്വീപ് സഞ്ചാരികളുടെ പറദീസ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാനമായി സ്കൂബ ഡൈവിങ്, സ്നോർക്ലിങ് തുടങ്ങിയ വിനോദങ്ങൾക്കും വളരെ പ്രശസ്തമാണ്. ഇവിടുത്തെ പ്രത്യേകത ശാന്തസുന്ദരമായ ബീച്ചുകളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പല ബീച്ചുകളും ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിതമായ ബീച്ചുകളാണ്. തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഞാൻ ഇവിടുത്തെ ബീച്ചുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. നമ്മുടെ ബോട്ടിപ്പം ഏകദേശം പ്രാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ കാണുന്നതാണ് പ്രാലെ ഐലൻഡ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇപ്പം പ്രാലയിലെ ബോട്ട് ചുറ്റി. നമ്മുടെ ബോട്ടിപ്പം അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ് പ്രാലെ. കാരണം അവിടുത്തെ ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമാണ്.
ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ടാക്സി സർവീസും അതുപോലെ തന്നെ ലോക്കൽ ബസ് സർവീസും ലഭ്യമാണ്. ബസ് സർവീസാണ് ഇവിടെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്രാമാർഗം. അതുപോലെ തന്നെ ഇവിടെ താമസ സൗകര്യത്തിനായി ഇവിടെ ലോകോത്തര നിലവാരമുള്ള ആഡംബര ഹോട്ടലുകളും അതുപോലെ തന്നെ ചെറിയ ഹോം സ്റ്റേകളും ലഭ്യമാണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് തിരഞ്ഞെടുക്കുവാനും സാധിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കില്ല.